ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ട് ഇനി വരുന്ന ഡിഗ്രികൾ 4 വർഷത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ്. ഒന്നാമത്തെ വർഷം സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തെ വർഷം ഡിപ്ലോമ, മൂന്നാം വർഷത്തെ ഡിഗ്രി, നാലാമത്തെ വർഷം ഓണേഴ്സ്. എന്താണ് ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ഉപകാരം? എന്തെല്ലാം കാതലായ മാറ്റങ്ങളാണ് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ ഒരു വിദ്യാഭ്യാസ നയപ്രകാരം സംഭവിക്കുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടുവട്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിലവിൽ 3 വർഷത്തെ ഡിഗ്രി നമുക്കറിയാലോ. ഇപ്പോൾ ബിടെക് ഒഴിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം നോർമലി BSc ആണെങ്കിൽ BA ആണെങ്കിലൊക്കെ 3 വർഷമാണ്. ആ 4-ാമത്തെ വർഷത്തിലേക്ക് വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? അതേപോലെ തന്നെ PhD ഡയറക്റ്റായിട്ട് ഡിഗ്രിക്ക് ശേഷം ചെയ്യാം. സാധാരണ ഡിഗ്രികൾ 3 വർഷം തന്നെയാണ്. അങ്ങനത്തെ ഒരു ഡിഗ്രി ആഗ്രഹിക്കുന്നവർക്ക് ഇതും 3 വർഷത്തിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. 4-ാമത്തെ വർഷം റിസർച്ചിന് വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ PhD ഒക്കെ ചെയ്യണമെങ്കിൽ സാധാരണ PG കഴിഞ്ഞതിന് ശേഷം നെറ്റോ JRF ഒക്കെ കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ PhD എക്സാമിനേഷൻ എഴുതിയിട്ടാണ് അങ്ങോട്ട് എത്താറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് ഇനിയുള്ള ഈ ഒരു രീതി എന്ന് പറയുന്നത്. 4-ാമത്തെ വർഷത്തിൽ ഈ ഒരു PhD വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? നമ്മൾ സാധാരണ PhD ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ 4-ാമത്തെ വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന്, അതിനുള്ള കണ്ടന്റ് ക്രിയേഷനാണ്. രണ്ട്, അതിൻ്റെ മെത്തഡോളജി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് അതിൻ്റെ രീതി, അതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ എന്താണ് എന്നൊക്കെ പഠിക്കുകയാണ്. 3, റിസർച്ച് എത്തിക്സ് അഥവാ അതിൻ്റെ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. കോപ്പി റൈറ്റ് അല്ലെങ്കിൽ കോപ്പിയിങ് പാടില്ല, നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം, നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാവില്ല, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ 4-ാമത്തെ വർഷത്തിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഓണേഴ്സ് ഡിഗ്രി കിട്ടും. ഓണേഴ്സ് ബിരുദം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? PhD ചെയ്യുകയാണെങ്കിൽ PG ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ നെറ്റും JRFO അല്ലെങ്കിൽ അതേപോലെ സ്കോളർഷിപ്പുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ കിട്ടും. ഇവിടെ 4-ാമത്തെ വർഷത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണേഴ്സാണ്. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ടാവുക ഈ റിസർച്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മെത്തഡോളജി എന്താണ്, എങ്ങനെയാണ് അതിലേക്ക് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാം, റിസർച്ച് എത്തിക്സ് എന്താണ്, ഇതെല്ലാമാണ് നിങ്ങൾ 4-ാമത്തെ വർഷത്തിൽ പഠിക്കുക. 4-ാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഓണേഴ്സ് കിട്ടി. ഓണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതെ നേരെ നിങ്ങൾക്ക് റിസർച്ചിലേക്ക്, PhD ആ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് എൻട്രി ലഭിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അക്കാഡമിക് എക്സിറ്റും എൻട്രിയും മറ്റൊരു പ്രത്യേകതയാണ്. എന്താണ് ഈ പ്രത്യേകത? സാധാരണ നമുക്കറിയാം 2 വർഷമൊക്കെ ചില ആളുകൾ ഡിഗ്രി പഠിക്കും. 2 വർഷത്തിന് ശേഷം എന്തെങ്കിലും സാഹചര്യങ്ങൾ, വീട്ടിലെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ പഠനം ഉപേക്ഷിക്കാറുണ്ട്. ചില ആളുകൾക്ക് വിദേശത്ത് പോകാനൊക്കെ ആയിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല. എന്നാൽ ആ 2 വർഷത്തെ ക്രെഡിറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാസ്സായി ഒരു 2 മാസം ഇന്റേൺഷിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ്. അതായത് അവൻ്റെ ആ 2 വർഷത്തിന് വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുന്നേക്കെ ഡിഗ്രി ചെയ്ത ആൾക്കാർ 2 വർഷം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, അവർക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കാറില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇനി 1 വർഷത്തെ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്, അദ്ദേഹം ഒരു 1st ഇയർ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്, ക്രെഡിറ്റൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇങ്ങനത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുകൊണ്ട് എന്താ ഉപകാരം? ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനമൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു 1st ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എന്തേപ്പെടുത്തും, നിങ്ങൾക്കത് എവിടെയെങ്കിലും അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി 3 വർഷം ഒരാൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലോ, 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള ഡിഗ്രി ലഭിക്കും. 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരാൾ നിർത്തി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിന്നെ ചെയ്യാനുള്ളത് പിന്നെ 2 വർഷം പഠിച്ച് PG ചെയ്ത് നോർമലി നമ്മൾ PhD പോകുന്നത് പോലെ പോവാം. 3 വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ല നേരത്തെ പറഞ്ഞതുപോലെ 4-ാമത്തെ വർഷത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലോ അത് ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾക്ക് നേരെ റിസർച്ചിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് അക്കാഡമിക് എക്സിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എക്സിറ്റ് ചെയ്യാം? ഈ 4 വർഷത്തിൽ 1st ഇയറിലോ 2nd ഇയറിലോ 3rd ഇയറിലോ ഒക്കെ എക്സിറ്റ് ചെയ്യാം. ഇനി 1st ഇയറിലോ 2nd ഇയറിലോ ഇങ്ങനെ എക്സിറ്റ് ചെയ്ത ആളുകൾക്ക് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, ആ കോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു കോളേജിൽ പഠിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനെ മനോഹരമാക്കുന്ന മറ്റൊരു വസ്തുത. അതിനെയാണ് അക്കാഡമിക് എൻട്രി അഥവാ അക്കാഡമിക് റീ എൻട്രി എന്ന് വിളിക്കുന്നത്. രാജ്യത്തിൽ അതേ കോഴ്സുള്ള
ഏതൊരു സ്ഥാപനത്തിലും ഈ വിദ്യാർത്ഥിക്ക് പിന്നീട് അഡ്മിഷൻ ലഭിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ബി എസ് സി ഫിസിക്സ് ആണ് ഞാനിങ്ങനെ സെക്കൻഡ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ എക്സിറ്റ് നടത്തി, ഇനി എനിക്ക് റീ എൻട്രി വേണം. ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലൊരു കോളേജിലാണ്. പക്ഷേ വേറൊരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഇതേപോലെ കോഴ്സുകൾ ഉണ്ടെങ്കിൽ, ഇതേപോലെ മറ്റൊരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ എനിക്കവിടെ തുടർന്ന് പഠിക്കാം. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. നിബന്ധന എങ്ങനെയാണ്? അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, എ ബി സിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് ആയിട്ടാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത്. ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്താനുള്ള എത്ര ക്രെഡിറ്റ് നമുക്ക് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക. എ ബി സി അഥവാ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ സിസ്റ്റമാണ്. നിങ്ങളൊരു സ്ഥാപനത്തിൽ എൻ്റർ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ പഠന നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യപ്പെടും. ആ പ്ലാറ്റ്ഫോം വഴി പിന്നെ എന്ത് ചെയ്യാം, ഈ ക്രെഡിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രെഡിറ്റ് നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ്. അങ്ങനെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വലിയ മാറ്റങ്ങളോടെയാണ് ഇനി ഡിഗ്രികളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും കടമയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളൊക്കെ പോലെ കൂടെ സിംപ്ലിഫൈഡ് ആവാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഒഴിവാകുകയാണ്. പല മാറ്റങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്നത് കേരളത്തിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം, വാട്സപ്പ് ത്രൂ ചോദിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാർ ഈ സംശയത്തിന് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം, നിങ്ങൾ വാട്സപ്പിലേക്ക് അയക്കാം. തീർച്ചയായിട്ടും അത്തരം നല്ല സബ്ജക്റ്റുകളാണെങ്കിൽ ആ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു.